രണ്ട് കരങ്ങളും ഉയർത്തി പ്രഭാതത്തിൽ എല്ലാവരും ചേർന്ന് താങ്ക് യു ലോർഡ്. വി വെൽക്കം എവ്രി വൺ ടു ജോയിൻ അസ് ഫോർ ആൻ അവർ ഓഫ് പ്രെയർ. പ്രെയ്സ് ആൻഡ് വർഷിപ്പ്. ഗോഡ് ഹാസ് ഓൾവേസ് ഗ്രേറ്റ് തിങ്സ് ഇൻ സ്റ്റോർ ഫോർ ഹിസ് ചിൽഡ്രൻ. കർത്താവിന് എപ്പോഴും തന്റെ മക്കൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ നിക്ഷേപമുള്ളതിനാൽ ഈ പകൽ രണ്ട് കരങ്ങളും ഉയർത്തി അവിടുത്തെ നാമത്തെ നമുക്ക് ഒന്നിച്ചേർന്ന് ആരാധിക്കാം ഈ പ്രഭാതത്തിൽ. ഈ പ്രഭാതത്തിൽ കർത്താവിന് നമ്മോട് സംസാരിക്കുവാനുണ്ട്. പരിശുദ്ധ വചനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവോട് പറഞ്ഞു, അവിടെ നിന്നോട് സംസാരിക്കണം. അവിടുത്തെ വചനം എന്റെ ജീവിതത്തിൽ സൗഖ്യത്തിന്റെ വിടുതലിനും കാരണമാണ്. അവിടുത്തെ വചനം എന്റെ പാദങ്ങളെ നേരെയാക്കും. അവിടുത്തെ വചനം എന്റെ പാദങ്ങളെ ഉറപ്പിക്കുന്നു. അവിടുത്തെ വചനം എന്നെ സൗഖ്യമാക്കുന്നു. Lord, your word brings healing. Your word brings deliverance. Lord, your word establishes my life. Lead me, Lord, the way that you want me to be, Lord. ഞാൻ ആകേണ്ട പാതയിൽ അവിടുന്ന് എന്നെ വചനത്തിലൂടെ നയിക്കണമേ. Holy Spirit of God, we pray that you will hover over us. അവിടുന്ന് ഞങ്ങളെല്ലാവരുടെ മേലും പൊരുന്നിറങ്ങണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. And speak to us, Lord. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കും കർത്താവേ. And we pray, Holy Spirit, that you will take complete control, Lord. Sakala niyandranam avudne ettedukku. Yes, Lord. Yes, Lord Jesus. You will take complete control, Lord. Yes, Lord. No, 18th sankirtanathinte 29, 28, 29, 30 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സാം നമ്പർ 18:28-29 and 30. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവത്തിന് വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. Hallelujah. Psalm number 18 verse 28 through 30th. For you will light my lamp, the Lord my God will enlighten my darkness. For by you I can run against a troop, by my God I can leap over a wall. As for God, his way is perfect. The word of the Lord is proven. He is a shield to all those who trust in him. ഭയങ്കര സന്തോഷമുള്ള ഒരു വാക്യഭാഗം അത് വായിച്ചത്, 30th വാക്യം. ദ വേർഡ് ഓഫ് ദ ലോർഡ് ഈസ് പ്രൂവൺ. ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി. ഇത് വെറും കഥയല്ല, ഇറ്റ്സ് എ പ്രൂവൺ വേർഡ്. തെളിയിക്കപ്പെട്ട, ജീവിക്കപ്പെടുന്ന, ഭൂതകാലത്തിൽ തെളിയിക്കപ്പെട്ട,
വർത്തമാനത്തെ കാലത്തിൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ വായിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ദ ഇമാജിനേഷൻ ഓഫ് മാൻ ബിലോവേഡ്. മനുഷ്യൻ്റെ സ്വപ്നങ്ങളല്ല, ഭാവനയല്ല ഇത്, കടം കഥകളല്ല വിശുദ്ധ വൈബ്. ഹല്ലേലൂയ. സൃഷ്ടിതാവായ ദൈവം മനുഷ്യന് വേണ്ടി നൽകിയിരിക്കുന്ന ശ്രേഷ്ഠമായ ശ്രേഷ്ഠതയുടെ നിറവിൻ്റെ സമൃദ്ധിയുടെ നിർദ്ദേശങ്ങൾ അനുഗ്രഹങ്ങളാണ് നമുക്ക് ദൈവവചനം. ആൻഡ് ദ വേർഡ് ഓഫ് ഗാഡ് ഇസ് ഗാഡ് ഹിംസെൽഫ്. ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെ. ആസ് വി meditate couple of verses from God's word this morning, I pray that the Spirit of God will enlighten our hearts and minds to understand the deeper things of God. ഇരാവിലെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കും. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പാഠങ്ങൾ പ്രത്യേകാൽ പഠിക്കുവാനിടയാകട്ടെ. പാസ്റ്ററെ, ഇന്ന് 10 മണി മുതൽ 12 മണി വരെ ഇതേ ചാനലിൽ, ഹാർവെസ്റ്റ് ചാനലിൽ മാത്രം, ഓർക്കുക, ഹാർവെസ്റ്റ് ടിവിയിൽ മാത്രം രാവിലെ 10 മുതൽ 12 വരെ ലോക ചരിത്രത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളായത്. ഇറ്റ്സ് ദിസ് ആർ ഹിസ്റ്ററി. ഇതെല്ലാം ചരിത്രങ്ങളെ സഹോദരങ്ങളെ. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ടെലിവിഷനിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും നമ്മോടൊപ്പം ഒന്നിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ബൈബിളിൽ ഉപവസത്തിനും പ്രാർത്ഥനയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. ബൈബിൾ ഗിവ്സ് സോ മച്ച് ഓഫ് ഇമ്പോർട്ടൻസ് ഫോർ ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയർ. ആൻഡ് ഉപവാസം എന്ന് പറയുന്നത് നമ്മളെ പട്ടിണി ഇരുത്തിയിട്ട് സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല. നമ്മൾ ഉപവസിക്കുന്നതിൽ ദൈവം പ്രസാദിക്കുന്നുമില്ല. ഓർ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഉപവാസത്തെ ബൈബിൾ കാണിച്ചു തരുന്നുമില്ല. ഉപവാസം ദൈവത്തിൻ്റെ വചനം കാണിച്ചു തരുന്നത് It's a Sabbath, a period of rest. മറ്റുള്ള എല്ലാ പ്രവൃത്തികളിൽ നിന്നും മാറി യേശുവോട് അവൻ്റെ സന്നിധിയിൽ അല്പസമയം മാറ്റിവെക്കുന്നതാ ശരിക്കും ഉപവാസം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ജോലി തിരക്കിനിടയിൽ, അധ്വാനങ്ങൾക്കിടയിൽ, ബിസിനസ്സിനിടയിലൊക്കെ പ്രാർത്ഥിക്കുന്നവരാ. എന്നാൽ അവയൊക്കെ ഒന്ന് മാറ്റിവെച്ച് സോളിഡ് ഡിപ്പെൻഡിങ് ഓൺ ഗാഡ്, പൂർണ്ണമായി ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് യേശുവും അവൻ്റെ വചനവുമായി ദൈവത്തിൻ്റെ പാദപീഠത്തിൽ. ജീസസ് ഫാസ്റ്റഡ്, യേശു ഉപവസിച്ചു. ആൻഡ് ദ ഡിസൈപ്പിൾസ്, ദ അപ്പോസ്റ്റിൾസ് ഫാസ്റ്റഡ്. അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ ഉപവസിച്ചു. ആൻഡ് ഹിസ്റ്റോറിക്കൽ ബുക്കിൽ, ചരിത്ര പുസ്തകങ്ങളിലേക്ക് പോകുമ്പോൾ തിരുവെഴുത്തിൽ ധാരാളം ദൈവമക്കൾ ഉപവസിച്ചു. ഇറ്റ് വാസ് ഓൾ പാർട്ട് ഓഫ് ദെയർ ഡിസിപ്ലിൻ ബിഫോർ ദ ലോർഡ്, നോട്ട് ഔട്ട് ഓഫ് എ കമ്പൽഷൻ. ഒരു പ്രേരണ കൊണ്ടോ ഒരു നിർബന്ധം കൊണ്ടോ അവർ ഉപവസിച്ചതല്ല, പകരം അവരുടെ വ്യക്തിപരമായ ജീവിതം ദൈവത്തോടുള്ള ബന്ധത്തിൽ ക്രമമായി വരേണ്ടതിന്, ആ ശരിയായ റൂട്ടിൽ എത്തിച്ചേരേണ്ടതിന്, ദൈവത്തിന് അംഗീകാരമുള്ള ഒരു ജീവിതമായി മാറേണ്ടതിന് അവരെടുത്തൊരു തീരുമാനമാണ്. ഓർ ബൈബിൾ കാണിച്ചു തരുന്ന ഒരു മാർഗമാണ് ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. പ്രൈം കേരള എന്ന ഈ ശുശ്രൂഷ, ഈ ദർശനം രാവിലെ 1 മണിക്കൂർ പാട്ടുമാറ്റാത്തിനെയും മാത്രമല്ല, ഇറ്റ്സ് ജസ്റ്റ് വാക്ക് വിത്ത് ജീസസ്. ഇത് യേശുവോട് കൂടെയുള്ളൊരു യാത്രയാണ്. ആൻഡ് ഇറ്റ് റിക്വയേഴ്സ് ഡിസിപ്ലിൻ. ആ യാത്രയിൽ നമുക്ക് ഡിസിപ്ലിൻ ആവശ്യമാണ്. ഗ്ലോറി ടു ദ ലോർഡ്. ആൻഡ് ഡിസിപ്ലിൻ മനുഷ്യന്റെ ആലോചനയല്ല, ഇറ്റ് ഈസ് ദ ഐഡിയ ഒറിജിനേറ്റഡ് ഇൻ ദ ഹാർട്ട് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ രൂപപ്പെട്ട ആശയം തന്നെയാണ് ഉപവാസവും പ്രാർത്ഥനയും. സോ ടുഡേ, മറ്റെല്ലാ കാര്യങ്ങളിലും നിന്ന് വേറിട്ട് പാസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങൾ പല പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും വേർതിരിഞ്ഞിരുന്ന് രാവിലെ മുതൽ 4:00 ആകുമ്പോഴേ ഞങ്ങൾ കുളിച്ച് ദൈവത്തിൻ്റെ വചനവുമായി ദൈവസ്ഥനി പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക. ഗ്ലോറി ടു ദ ലോർഡ്. ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമുഖം അന്വേഷിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. ഗോഡ് വിൽ നെവർ നെവർ ലീവ് ദോസ് പീപ്പിൾ ഹു സീക്ക് ദ ഫേസ് ഓഫ് ദ ലോർഡ്. ദൈവമുഖം അന്വേഷിക്കുന്നവരെ കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല. സോ ഇന്ന് ഉപവാസ പ്രാർത്ഥനയിലൂടെ നമ്മൾ കടന്നു പോകും. ഇന്ന് വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കപ്പിൾ ഓഫ് പോസിറ്റീവ്
വളരെ വളരെ യാഥാർത്ഥ്യമായ ചില വാക്കുകളാണ് പറയുന്നത്. 18-ാമത്തെ വാക്യം, ഐ മീൻ 28-ാമത്തെ വാക്യം, ഫോർ ബൈ യു ഐ കൻ റൺ അഗെയിൻസ്റ്റ് എ ട്രൂപ്പ്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. നോക്കിക്കേ, ഒരു ഭക്തൻ അനുഭവിക്കുന്ന കാര്യം അങ്ങ് വിളിച്ചു പറയുക, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അടുത്ത വാക്ക്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു. രണ്ട് കാര്യങ്ങൾ, ഒന്ന് പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, മതിലിന് മുമ്പിൽ. പാസ്റ്ററെ, ഒരു പടക്കൂട്ടം പെട്ടെന്ന് ചാടി വന്ന നമ്മുടെ സ്ഥിതി എന്താ ചിന്തിച്ചു നോക്കി. നമുക്ക് ആർക്കാണെങ്കിലും പേടി തോന്നും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വി ബിക്കം ഫ്രോസൺ. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ അങ്ങ് നിഷ്ക്രിയരായിപ്പോ, ചിന്തിക്കാൻ പറ്റത്തില്ല. ഭയം നമ്മെ മുഴുവൻ കൂടെ ഗ്രിപ്പ് ചെയ്യുക, നമ്മുടെ ദേഹം, ദേഹി, ശരീരം, വികാര മണ്ഡലങ്ങൾ മുഴുവൻ ഭയം കൊണ്ട് നിറയും. നമുക്കൊന്നും ചെയ്യാൻ കഴിയാതാകും. നമുക്ക് കൈകൾ കാണും, കാലുകൾ കാണും, ചിന്തിക്കാനുള്ള തലമുണ്ട കാണും, ഇതെല്ലാം ഉണ്ടെങ്കിലും വി ബിക്കം ഫ്രോസൺ. പെട്ടെന്ന് ഒരു ശത്രു സൈന്യത്തിന്റെ മുമ്പിലായി കഴിയുമ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് തിരിച്ചു പോവുക, പെട്ടെന്ന് മൂന്നാല് ഒരു ഗുണ്ടാ സംഘത്തിന്റെ കയ്യിൽ പെട്ടുപോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെല്ലാം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറും. സീ സഹോദരങ്ങളെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ അവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന, കർത്താവിന്റെ ഭക്തൻ പറയുന്നൊക്കെ, അപ്പോഴും എന്റെ ദൈവത്താൽ ഞാൻ ആ ശത്രുവിന്റെ ഗണത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ശത്രുവിന്റെ ഗണത്തെ കണ്ടിട്ട് ഞാൻ പിറകോട്ട് ഓടുവെന്നല്ല, പകരം ഞാൻ അതിലേക്ക് തന്നെ ചെല്ലും. ഗ്ലോറി ടു ദ ലോർഡ്. ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതല്ല, പകരം എന്നെ ശത്രുവിന്റെ സൈന്യത്തിന്റേക്ക് എന്നെ കൊണ്ടുപോകുന്നത് ദൈവമാണ്. ഓർക്കണം, ബൈബിളിൽ ദൈവം എപ്പോഴൊക്കെ തന്റെ ജനത്തെ ശത്രുവിന്റെ നേരെ അയച്ചിട്ടുണ്ടോ, അപ്പോഴെല്ലാം ശത്രുക്കൾ ചിതറി മാറിയിട്ടുണ്ട്, ശത്രുക്കൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ബൈബിൾ വ്യക്തമാക്കുന്നു, ശത്രു ഒരു വഴിയായി കയറി വരും, ഏഴ് വഴിയായി ചിതറിപ്പോകും. ഇനി അത് മാത്രമല്ല, മതിലുകൾ അല്ലേ, ഫോർ ബൈ മൈ ഗാഡ് ഐ കൻ ലീപ് ഓവർ എ വോൾ. എന്റെ ദൈവത്താൽ എനിക്ക് മതിൽ ചാടിക്കടക്കാൻ പറ്റും. മതിൽ എന്തിനാ വരുന്നത്? ടു സ്റ്റോപ്പ് മീ ഫ്രം അഡ്വാൻസിങ്. ഞാൻ മുൻപോട്ട് ഗമിക്കുന്നത്, മുൻപോട്ട് വികസിച്ചു പോകുന്നതിൽ നിന്ന് തടയുന്നതിന് വേണ്ടിയാ മതില് വന്നിരിക്കുന്നു. ഒരു മതില് കെട്ടിയിട്ട് ഇതിനകത്തിട്ടിരിക്കുക. പലരും നമ്മെ പറഞ്ഞ് പറയാറുണ്ട്, ഫോൺ വിളിക്കുമ്പോൾ ചങ്ങലക്കിട്ടിരിക്കുക. ശരിക്കും കൈകാലുകൾ, മനസ്സ്, ശരീരം മുഴുവൻ ചങ്ങലക്കിട്ടിരിക്കുക. ചങ്ങലക്കിട്ട അവസ്ഥയിലോ ഒരു മതിലിനകത്ത്, നാല് വിത്തിക്കകത്ത് ഒതുങ്ങിക്കിടക്കുന്ന ഒരു ജീവിതമോ ആകാം താങ്കളുടെ ജീവിതം. പക്ഷെ നോക്കിക്കേ, യേശുവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഭക്തൻ പറയുന്നു, നോക്കിക്കേ, ആ മതിലിന് മീതെ, കമോൺ, നിന്റെ ജോലി മതിലിടിക്കുകയല്ല, പകരം ഉപവസിച്ചും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വസിക്കുമ്പോൾ സംഭവിക്കുന്നത്, അവിടുത്തെ സാന്നിധ്യത്താൽ നമ്മളുടെ മർത്യ ശരീരങ്ങൾ നിറയുമ്പോൾ അനുഭവിക്കുന്ന സത്യം വിളിച്ചു പറയട്ടെ. ബൈബിളിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഈ മതിലിന് 60 അടി ഉയരമുണ്ടെങ്കിലും 90 അടി ഉയരമുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ മീതെ നിൽക്കുവാൻ സാധിക്കും. ആൻഡ് ഐ ടെൽ യു, ഈ ഉപവാസ പ്രാർത്ഥനയിലും പ്രേയിങ് കേരള കുടുംബാംഗങ്ങളുടെ അനുഭവത്തിൽ ഇന്നു മുതൽ ഈ 29 ഓഗസ്റ്റ് 2013, ഹല്ലേലൂയ, ഇനിമേലാൽ മതിലുകൾ നിമിത്തം പരിമിതപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലല്ല നമ്മൾ, ശത്രുവിനെ കണ്ട് ഭയന്ന് വിറച്ച് നിഷ്ക്രിയരായി പോകുന്ന ഒരവസ്ഥയിലല്ല. യേശുവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ വചനത്തിലൂടെ അങ്ങയുടെ ആ നാമത്തെ ആരാധിച്ച് അങ്ങയുടെ ആ നാമത്തിൽ നിന്ന് ലഭിക്കുന്ന അധികാരവും ശക്തിയും ബലവും അനുഭവിച്ച് മതിലുകളെ നമ്മൾ മറികടക്കും. പുതിയ നിയമത്തിൽ പൗലോസ് എന്നൊരു ദൈവത്തിൻ്റെ ഭക്തനുണ്ട്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, ലോകത്തിൽ പോസിറ്റീവ് തിങ്കിങ് എന്ന ആശയത്തിൽ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അവ മുഴുവൻ ബേസ് ചെയ്യുന്നത് ശരിക്കും ബൈബിളിനെയാണ്. നമ്മളതിനെ സയൻറ്റിഫിക്കലി അതിനെ നോക്കുകയാണെങ്കിൽ ബൈബിളിനെ ബേസ് ചെയ്ത്, ബൈബിൾ മാത്രമാണ് ആധികാരികമായിട്ട് ആ വിഷയത്തെ പ്രൂവ് ചെയ്യാനായിട്ട് ഒരു പുസ്തകമുള്ളത്. ശ്രദ്ധിക്കുക, 4:13 of Philippians ബുക്ക്, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം, പാസ്റ്റർ ഒന്ന് വായിക്കുമോ?
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഹല്ലേലൂയ. എന്റെ ശക്തി കൊണ്ടെന്നല്ല. Glory to the Lord. Not because that I am stronger. No. Nor that I am depending on my ability. എന്റെ ശക്തികൾ ഞാൻ ആശ്രയിക്കുകയോ ഞാൻ ശക്തനായിരിക്കുന്നത് കൊണ്ടോ അല്ല. പകരം ഐ കെൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ജീസസ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തീകരിക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലതും ചെയ്തു തീർക്കുവാൻ കഴിവുള്ളവനായി മാറുന്നു. ബിലവൻ, താങ്കളെ കുറിച്ചല്ലേ കർത്താവ് ഇന്ന് പകൽ ഈ വാക്യം നൽകി തരുന്നത്. എന്നെ കുറിച്ചല്ലേ, നമ്മെ കുറിച്ചല്ലേ, പ്രേം കേരള കുടുംബാംഗങ്ങളെ കുറിച്ചല്ലേ, ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ഇന്റർനെറ്റിലൂടെ harvesttv.in harvesttv.in നേരിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയോടും പറയട്ടെ, യു കെൻ ഡു ഇറ്റ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ താങ്കൾക്ക് ആ സാഹചര്യത്തെ മറികടക്കാൻ സാധിക്കും. രോഗം ഒരു ശത്രുവിനെ പോലെ പിന്തുടർന്ന് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടാകും. സാമ്പത്തിക കെടുതികൾ ഒരു മതില് കെട്ടി താങ്കളെ ഉള്ളിൽ ഒതുക്കുവാൻ ശ്രമിക്കുന്നുണ്ടാകും. പക്ഷെ ഇന്ന് പകൽ രണ്ട് കരവും ഉയർത്തി യേശുവോട് പറ, യേശുവേ എനിക്കങ്ങേ ആവശ്യമുണ്ട്. അവിടുത്തെ സാന്നിധ്യത്താൽ, അവിടുത്തെ അത്യന്ത ശക്തിയാൽ എനിക്ക് സാഹചര്യങ്ങളെ മറികടക്കാൻ സാധിക്കും. പാസ്റ്ററെ, നൂറ്റാണ്ടുകളായി നമ്മൾ കാണുന്ന ഒരു കാര്യം, ശത്രുവിൻ്റെ മുൻപാകെ, മതിലിൻ്റെ മുൻപാകെ ഒരു ഓരോ ജീവിതങ്ങൾ കടന്നു വരുമ്പോൾ, കുടുംബങ്ങൾ കടന്നു വരുമ്പോൾ, അവരാ മതിൽക്കെട്ട് അല്ലെ, ആ മതിലിടിച്ച് അവരുടെ മണ്ടയ്ക്ക് തന്നെ അത് ആ മതിൽക്കെട്ടിടിച്ച് അവരെന്നും ഒന്നുമല്ലാതായി തീരുവാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ അങ്ങനല്ല ചെയ്യുന്നത്. നമ്മൾ ഈ മതിലിനെ മറികടക്കും. യെസ് ബിലവേഡ്, പ്രിയമുള്ളവരെ, നമ്മൾ ഈ മതിൽക്കെട്ടിനെ മറികടക്കും. നമ്മൾ ഈ സൈന്യത്തെ ജയിക്കും. ബലം നമ്മുടേതല്ല, നമ്മെ ശക്തീകരിക്കുന്ന ദൈവം. ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. യെസ് യു ക്യാൻ ഡു ഓൾ തിങ്സ്. Yes, you can overcome that enemy. തീർച്ചയായിട്ടും താങ്കൾക്ക് ആ ശത്രുവിനെ മറികടക്കാൻ സാധിക്കും. Yes, you can be successful. താങ്കൾക്ക് വിജയിക്കാൻ സാധിക്കും. It's never too late to be all that God wants you to be. താങ്കൾ എന്തായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആ ലെവലിൽ എത്തേണ്ടതിന് ദീർഘമായി താമസിച്ചു പോയിട്ടില്ല. Today is the day that you are going to take a step of faith. വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് താങ്കൾ എടുക്കാൻ പോവുകയാണ്. Trusting in Jesus. യേശുവിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട്. And you will become a conqueror in Christ Jesus. ക്രിസ്തു യേശുവിൽ താങ്കൾ ഒരു വിജയാളിയായി മാറും. ഇന്ന് പകൽ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മുമ്പിൽ, വേദനിക്കുന്ന വിഷയങ്ങളുടെ മുമ്പിൽ, വ്യക്തിപരമായി കുടുംബത്തിലും തലമുറകളിലും മാതാപിതാക്കളിൽ, ജോലിയിൽ, ബിസിനസ്സിൽ, ആരോഗ്യ രംഗത്ത്, വരുമാന രംഗത്ത്, സാമ്പത്തിക രംഗത്ത് നേരിട്ട ചതിവുകൾ, നേരിട്ട രോഗങ്ങൾ, കെടുതികൾ, ഭാരങ്ങൾ, വിഷമതകൾ, വെല്ലുവിളികൾ, ഉയരാൻ കഴിയാത്ത അവസ്ഥകൾ, പഠനത്തിൽ നേരിടുന്ന പരാജയങ്ങൾ, പഠിച്ചിട്ടും നല്ല തൊഴിൽ ലഭിക്കാത്ത അനുഭവങ്ങൾ, അർഹിക്കുന്ന ജോലി ലഭിക്കാത്ത അവസ്ഥകൾ, മേലുദ്യോഗസ്ഥന്മാർ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥകൾ, സാമ്പത്തികമായ നയങ്ങൾ നിമിത്തം വിഷമിക്കുന്ന അവസ്ഥകൾ, കൂട്ടുപ്രവർത്തകരുടെ ഉപദ്രവങ്ങൾ, എന്തുമാകട്ടെ, വാട്ട് എവർ ഇറ്റ് ബി ദാറ്റ് വോൾസ് അറൗണ്ട് യു, നിന്റെ ജീവിതത്തിന്റെ ചുറ്റുമുള്ളതായ മതിലുകൾ എന്തൊക്കെയാണെങ്കിലും ഈ പകൽ ദൈവത്തിന്റെ വിശുദ്ധ തിരുവെഴുത്ത് ഞങ്ങൾ വ്യക്തമായി ഉറപ്പായി പറഞ്ഞു തരട്ടെ. As you trust in Jesus, യേശുവിൽ നാം ആശ്രയിക്കുമ്പോൾ, His power, His grace, and the Holy Spirit of God will make each of us overcomers in Christ Jesus. ക്രിസ്തു യേശുവിൽ നമ്മെ ഓരോരുത്തരെയും ദൈവം വിജയാളികളാക്കി മാറ്റുന്നു. താങ്കൾക്കൊരു വിജയാളിയാകണ്ടേ? താങ്കളെ ഡിസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ വിജയാളിയായി ഇരിക്കാൻ വേണ്ടിയാണ്. Beloved, the fact is, you are created to be successful. നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ വിജയിയാകേണ്ടതിനാണ്. ഈ പകൽ പരാജയങ്ങളുടെ മുമ്പിൽ തലകുനിച്ച്
ഈ കഴിഞ്ഞ രാത്രി വരെ വരുന്ന ജീവിതങ്ങളുണ്ട്, ആത്മഹത്യയുടെ സ്വപ്നങ്ങളുമായി ചിന്തകളുമായി വേട്ടയാടപ്പെട്ട് ഉറങ്ങാൻ കഴിയാതിരുന്ന ആളുകളുണ്ട്. അവർ കരങ്ങൾ ഉയർത്തി യേശുവോട് പറ, അവിടുന്ന് എന്നോട് സംസാരിക്കുന്നു. And I realize your call this morning. കർത്താവേ, എന്റെ സൃഷ്ടിതാവേ, അങ്ങയുടെ വിളി ഞാൻ തിരിച്ചറിയുന്നു. And I am coming to you. കൂരിരുളിൽ കൂട്ടാളിയായ യേശുവേ. ചേർന്ന് പാടുമോ? ഒരു നിമിഷത്തിനുള്ളിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. രോഗത്തിൽ വൈദ്യനോ അന്ത്യം വരെ കൂടെയുള്ളവനും യേശു മാത്രമേ. കൂരിരുളിൽ കൂട്ടാളിയും എൻ രോഗത്തിൽ വൈദ്യനും. രോഗത്തിൽ വൈദ്യനോ അന്ത്യം വരെ കൂടെയുള്ളവൻ എൻ യേശു മാത്രമേ. ആ രണ്ട് കരങ്ങളും ഉയർത്തി ഉയർത്തിക്കുന്നു ഞാൻ യേശുവേ. ആരാധിക്കുന്നു ഞാൻ യേശുവേ. ആരാധിക്കുന്നു ഞാൻ യേശുവേ. ജീസസ് ആരാധിക്കുന്നു. ആ വ്യക്തി താങ്കളാണ് ഇന്ന് പകൽ യേശുവിന്റെ ക്ഷണം മനസ്സിലാക്കുന്നതെങ്കിൽ രണ്ട് കരം ഉയർത്തി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ആ രോഗത്തിന് മുമ്പിൽ താങ്കൾ തലകുനിക്കില്ല. ആ സാമ്പത്തിക ഭാരങ്ങളുടെ മുമ്പിൽ താങ്കൾ തലകുനിക്കില്ല. ശത്രുക്കളെ പോലെ പെരുമാറുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളുടെ മുമ്പിൽ താങ്കൾ തലകുനിക്കില്ല. ആത്മഹത്യയുടെ ചിന്തകളുടെ മുമ്പിൽ താങ്കൾ തലകുനിക്കില്ല. ആ പരാജയ നിമിത്തം ഉള്ളിൽ ഒതുങ്ങിയിരിക്കില്ല. ആ മുറിക്കകത്ത് താങ്കൾ ഇനിയും തളച്ചിടപ്പെടുന്ന അവസ്ഥയില്ല. യേശുവിന്റെ നാമത്തിൽ താങ്കൾ പുറത്തു വരിക ആ ഒരു നിർണയത്തോടെ. It's never too late to become all that God wants me to be. ഞാൻ എന്തായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ ആ നിലയിൽ എത്തേണ്ടതിന് ഇനിയും താമസിച്ചിട്ടില്ല. Would you take a step of faith this morning? Trusting in Jesus. All I need is Jesus. യേശു എനിക്ക് വേണ്ടത് യേശു മാത്രമാണ്. And your life becomes successful. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പരാജയങ്ങൾ, മതിലകത്ത് ഒതുങ്ങിപ്പോയ അനുഭവങ്ങൾ, തളച്ചിട്ടപ്പെടുന്ന അനുഭവങ്ങൾ, ആത്മഹത്യയുടെ ചിന്തകൾ, രോഗങ്ങളുടെ സങ്കീർണത, ചികിത്സിച്ച് മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ, ഇന്ന് പകൽ ഏതു നിലയിലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഭാരപ്പെടുന്നെങ്കിൽ എൻ്റെ കർത്താവേ, അവിടുന്ന് സൃഷ്ടിതാവാകയാൽ ഒരു വ്യക്തി പോലും തകർന്ന് പരാജയപ്പെട്ടു പോകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ലല്ലോ. ഇന്ന് പകൽ അതേ വചനത്തിൽ നിന്നുകൊണ്ട് നിന്റെ ഭക്തന്മാര് അനുഭവിച്ച അങ്ങയുടെ വചനം ഞങ്ങൾ ഈ പകൽ നിന്റെ ജനത്തിന്റെ മേല് പ്രഖ്യാപിക്കുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ദൈവത്താൽ മതിൽ ചാടിക്കടക്കുവാൻ, യേശുവിനാൽ സൈന്യത്തിന് നേരെ പാഞ്ഞു ചെല്ലുവാൻ, യേശുവിന്റെ ബലത്താൽ സകലത്തെയും മറികടക്കുന്നവരായി മാറുവാൻ, സകലതും ചെയ്തു തീർക്കുവാൻ കഴിവുള്ളവരായി മാറുവാൻ ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ. അവരുടെ കരങ്ങൾ ബലപ്പെടട്ടെ. ദൈവശക്തിയാൽ നിറയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. 7 മണിക്ക് ഈ ശുശ്രൂഷ ഇപ്പോൾ രാവിലത്തെ തീരും. പക്ഷെ ഇന്ന് 10 മണി മുതൽ വീണ്ടും നമ്മൾ ഇതേ സ്ക്രീനിൽ നമ്മൾ ഒന്നിച്ച് ആരാധനയിൽ പ്രാർത്ഥനയിൽ ഉണ്ടാകും. ദൈവവചനത്തിന്റെ ശ്രേഷ്ഠമായ പാഠങ്ങളിലൂടെ പരിശുദ്ധാത്മാവിന്റെ ഉയർന്ന അനുഭവങ്ങൾ നമ്മൾ യാത്ര ചെയ്യും. കൂട്ടുകാരെ കൂടെ അറിയിച്ച് ദൂരയാത്ര ചെയ്യുന്ന ദൂര സ്ഥലങ്ങളിലായിരിക്കുന്നവർ, രാജ്യങ്ങളിലായിരിക്കുന്നവർ, അവരെ harvesttv.in എന്ന ഇന്റർനെറ്റ് അഡ്രസ് അവർക്ക് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്കും തത്സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കും. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ഓൾട്ടറിൽ തങ്ങളെ പോലെയുള്ള അനേകായിരങ്ങൾ വിളിച്ചു പറയുന്ന വിവരങ്ങൾ ഈ ഓൾട്ടറിൽ ഇവിടെ വന്നിട്ടുണ്ട്. 19,522 19,522 വിഷയമാണ് എൻ്റെ മുമ്പിൽ ഇപ്പോൾ വച്ചിരിക്കുന്നത്, ഈ ആദ്യത്തെ എൻ്റെ ഈ ഒരു അടുക്കിൽ വച്ചിരിക്കുന്നത്. കടയിൽ കച്ചവടമില്ലായിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. കടയിൽ കട നല്ല രീതിയിൽ തുടങ്ങുവാൻ സാധിച്ചു. പ്രാർത്ഥന കേരളത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
അനന്യ ക്യാൻസർ പൂർണ്ണ സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മോട് അറിയിച്ചിട്ടുണ്ട്. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചു, പ്രൊമോഷൻ ലഭിച്ചു. മാത്യു മോഹനൻ ട്രിവാൻഡ്രത്തു നമ്മയുടെ അറിയിച്ചിരിക്കുന്ന ലീന ചെങ്ങന്നൂർ സഹോദരി മീനയുടെ ഫാദറിലോയുടെ ഷുഗർ കൂടിയപ്പോൾ പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു, പ്രാർത്ഥിച്ചു, ഷുഗർ നോർമലായി. ഷുഗർ കൂടിയപ്പോൾ വലത് കൈയുടെ ബലം നഷ്ടപ്പെട്ടതുപോലെയായി, ഇപ്പോൾ സൗഖ്യമായി. യേശുവാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന് സ്തോത്രം. സുമ അമ്പൂരി എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്ന ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു, ഭയങ്കര വേദന കൂടിയപ്പോൾ പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. കക്ഷത്തിൽ മുഴ വന്നപ്പോൾ ഡോക്ടേഴ്സ് കുറച്ച് നാളുകളായി അതിനെക്കുറിച്ച് വിവിധ വിഷയങ്ങൾ ഞങ്ങളോട് സംസാരിച്ചിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇന്നലെ ഡോക്ടറെ കാണുവാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചു. ഇന്നലെ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തപ്പോൾ മുഴയില്ല. മൈ ഗാഡ്, മുഴ അവിടുന്ന് മാറി. ഹല്ലേലൂയ. ഇത് കാർത്തിക കാട്ടാക്കടയിൽ നിന്ന് ഇത് നമ്മെ വിളിച്ചറിയിച്ചിരിക്കുന്നത്. പല ദിവസങ്ങളായിട്ട് ആ മുഴ അവിടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇന്നലെ ഡോക്ടറുടെ പരിശോധനയ്ക്കായി കടന്നുപോയപ്പോൾ ആ മുഴ അവിടെ ഇല്ല. യേശു അല്ലേ ഇത് ചെയ്യുന്നത്. ഗ്ലോറി ടു ദ ലോർഡ്. രണ്ട് കരങ്ങളും ഉയർത്തി നമുക്ക് ഒന്നിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. സൂസൻ എറണാകുളത്ത് നിന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു, മകൾ പ്രഗ്നന്റ് ആണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. സഹോദരി തൈറോയിഡിനാൽ ഭാരപ്പെടുന്നു, കര കൈ ഉയർത്താൻ കഴിയുന്നില്ല. പ്രാർത്ഥിക്കുവാനായിട്ട് അറിയിച്ചിട്ടുണ്ട്. ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഗവൺമെന്റ് ജോലി ലഭിച്ചു. കർണാടകയിൽ നിന്ന് പ്രഭയാണ് ഈ വിവരങ്ങൾ അറിയും. ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ അമ്മ ICU ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചു. ICU റൂമിലേക്ക് മാറ്റി നോക്കുകയും നാനാ തുറകളിലുള്ള ആളുകളെ, ലോകത്തിന്റെ നാനാ രാഷ്ട്രങ്ങളിലുള്ള പ്രിയപ്പെട്ടവരെ യേശു സൗഖ്യമാക്കുന്നു. എറണാകുളത്ത് നിന്ന് മിസ്റ്റർ എബ്രഹാമിന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ പ്രെയിങ് കേരള ഒരു ഫൗണ്ടനാണ്. ഞാൻ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ വരുമ്പോൾ വളരെ വ്യക്തമായി ധാരാളം ദൈവഭക്തന്മാരുടെ കൂടെ ഇരുന്ന് വളരെ മണിക്കൂറുകൾ ഞങ്ങൾ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരിലൂടെ ഒക്കെ തന്ന ആലോചനകൾ, അരുളപ്പാടുകൾ ഇന്നും ഞാൻ ഓർക്കുന്നു. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ ചെവി തുറന്നിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഈ ശുശ്രൂഷയുടെ മേലുണ്ട്. ഞാനോ എൻ്റെ കൂടെയുള്ളവരോ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല, പകരം കർത്താവിൻ്റെ ആലോചനയാകിയ ഇറ്റ് ഈസ് ദ മൂവ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ചലനമാകയാൽ ഒട്ടും സംശയിക്കേണ്ട. നമുക്കൊന്നിച്ച് കരങ്ങൾ കൊടുക്കാം, നമുക്കൊന്നിച്ച് ഈ ദൗത്യത്തിൽ യാത്ര ചെയ്യാം. ഓ, അവസാനത്തെ വ്യക്തിയുടെ കണ്ണുനീർ യേശു തുടയ്ക്കുന്നത് കാണുവാൻ നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം. ടുഡേ ദ 29th August 2013, ഈ 2013 August 29 താങ്കളുടെ ജീവിതത്തിൽ ഇസ് എ ഡേ ഓഫ് മിറക്കിൾ, ഒരു അത്ഭുതത്തിൻ്റെ ദിവസമാണ്. രോഗത്താൽ ഭാരപ്പെടുന്നുവോ? ഈ വച്ചിരിക്കുന്ന ഈ കൂട്ടം 19,500 വിഷയങ്ങളുടെ കൂട്ടത്തിൽ താങ്കളുടെ പേര് വിവരങ്ങൾ ഉണ്ടാകാം, താങ്കളുടെ ഭാരമേറിയ വിഷയങ്ങൾ ഉണ്ടാകാം, താങ്കളുടെ പ്രിയപ്പെട്ടവരുടേത് ഉണ്ടാകാം. ഒരു കാര്യം ഞാൻ സത്യമായി വിളിച്ചു പറയട്ടെ, ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു, അഭിഷേകം മുഖത്തെ മുറിക്കുന്നു, തകർക്കുന്നു. Anointing breaks the yoke. Anointing, അഭിഷേകം എന്ന വാക്കിൻ്റെ അർത്ഥം വർദ്ധിച്ച ദൈവ സാന്നിധ്യം എന്ന. ഈ പകൽ നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ താങ്കൾ എത്ര മൈലുകൾ ദൂരെ ഇരുന്നാൽ ദൈവത്തിൻ്റെ അത്യന്തമായ സാന്നിധ്യം താങ്കളുടെ മേൽ ഇറങ്ങുക. ഈ പകൽ രണ്ട് കരങ്ങളും താങ്കളുടെ സ്ക്രീനിൽ ഇപ്പോൾ തന്നെ കാണാമല്ലോ. ആ വിഷയങ്ങളിലേക്ക് ഓടി വന്ന സ്ക്രീനിൽ ഞങ്ങളോടൊപ്പം ആത്മാവിൻ്റെ ഐക്യതയോട് വിലപ്പെട്ട കർത്തൃദാസന്മാർ, ഓ ദൈവദാസിമാർ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. 20,000 അടുത്തു വരുന്ന ഈ പ്രാർത്ഥന വിഷയങ്ങൾ, അത് പ്രതിദാനം ചെയ്യുന്ന ജീവിതങ്ങൾ, അവരെവിടെയാണെങ്കിലും ലോകത്തിൻ്റെ ഏതു രാജ്യത്തവരായിരിക്കുന്നെങ്കിലും അവർ കടന്നുപോകുന്ന വിഷമസന്ധി എന്താണെങ്കിലും ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുത മന്ത്രിയെ, വീരനായ ദൈവമേ, സമാധാന പ്രഭുവേ, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സ്വാതന്ത്ര്യം, പൂർണ്ണ വിടുതൽ അവർക്ക് ഉണ്ടാകട്ടെ. ഈ പ്രിയപ്പെട്ടവർ ഉല്ലസിക്കട്ടെ എന്ന കർത്താവേ, അങ്ങ് അവർ ഓരോരുത്തരുടെയും കണ്ണുനീർ തുടയ്ക്ക്. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം അവിടുന്ന് ശുശ്രൂഷ ചെയ്തെങ്കിൽ അതേ ഓർഡറിൽ ഈ പകൽ ഞങ്ങൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ
അവിടുന്ന് മനസ്സലിഞ്ഞ് അവിടുത്തെ തീർന്നു പോകാത്ത ദയ. യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ തീർന്നു പോകാത്ത ദയ, അവിടുത്തെ തീർന്നു പോകാത്ത ദയ, അവിടുത്തെ തീർന്നു പോകാത്ത ദയ. രാവിലെ തോറും പുതുകി വരുന്ന അങ്ങയുടെ ദയ കൊണ്ട് ഈ ജീവിതങ്ങളെ ഇപ്പോൾ തന്നെ നിറയ്ക്കണം. അവരുടെ കണ്ണുനീര് മാറട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ഭൂതബാധയിൽ നിന്ന് അവർ വിടുവിക്കപ്പെടട്ടെ, സ്വസ്ഥതയുള്ള ജീവിതം അവർ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. പരാജയപ്പെട്ട ജീവിതങ്ങളെ അവിടുന്ന് വിജയത്തിലേക്ക് കൊണ്ടുവരും. വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങൾ കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ട മക്കൾ അവർക്ക് ഉണ്ടാകട്ടെ, അവരുടെ ജോലിയിൽ ഉയർച്ചയുണ്ടാകട്ടെ, അവരായിരിക്കുന്ന രാജ്യങ്ങളിൽ യേശുവിൻ്റെ കൃപ അവർ ഓരോരുത്തരുടെ മേലും ഉണ്ടാകട്ടെ. ഇന്ന് ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നവരുണ്ട്, അവരെ വിജയത്തിലേക്ക് അവിടുന്ന് കൊണ്ടുവരും, നന്മ കൊണ്ട് അവിടുന്ന് നിറയ്ക്കും. മഹത്വത്തിനായി സകലതും ചെയ്യുക യേശുവിൻ നാമത്തിൽ പിതാവേ. ദൈവത്തിൻ്റെ വിടുതൽ നിന്ന് താങ്കൾ ദൂരെയല്ല, യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. സ്ക്രീനിൽ 6 നമ്പറുകൾ വരുന്നുണ്ട്, ഏത് നമ്പറിൽ വേണമെങ്കിലും താങ്കൾക്ക് വിളിച്ച് താങ്കളുടെ പ്രാർത്ഥനാ വിവരങ്ങൾ അറിയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ശോശാമ മാങ്ങാനത്തിന് വിളിച്ചിരിക്കുന്നു. മകൻ സൗദിയിൽ വിവാഹം നടക്കണം, മകൾ ജോലി പ്രയാസങ്ങളുണ്ട്, മാറണം, ഭവനം വേണം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മകന് തക്കതായ ഒരു തുണ ലഭിച്ച് വിവാഹം നടക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ജോലിയിലെ പ്രയാസങ്ങൾ മാറട്ടെ, അവർക്കൊരു ഭവനം ലഭിക്കട്ടെ. എന്റെ പ്രാർത്ഥന കേട്ട് മറുപടി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. തങ്കം തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകളുടെ വിവാഹം നടക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവകരം തന്റെ മക്കളുടെ കാര്യത്തിന് വേണ്ടി കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക തുണയെ തക്ക സമയത്ത് ഒരുക്കി കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളും തുണ നിന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. ദീപാഘോഷി കുട്ടിക്കാനത്ത് വിളിച്ചിരിക്കുന്നു. MBA സെക്കൻഡ് സെം എക്സാം ഇന്ന് പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് പഠിക്കുവാനുള്ള കഴിവ് ശക്തി ബുദ്ധി ആരോഗ്യം കൊടുത്ത് നല്ലവണ്ണ പരീക്ഷ എഴുതി ഉന്നത വിജയം കരസ്ഥമാക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ഘട്ടനായിട്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. വിളിച്ചിരിക്കുന്നു. ലിവറിന് കംപ്ലൈന്റ് ഉണ്ട്, സെപ്റ്റംബറിൽ എക്സാം ഉണ്ട്, പിതാവിന് സൗഖ്യമില്ലാതിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവൾക്കുണ്ടാകുന്ന സകല ബുദ്ധിമുട്ടുകളും ഇപ്പോൾ തന്നെ ശരീരാത്മദേഹി വിട്ട് പുറത്തു പോകുവാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ പരീക്ഷ നന്നായി എഴുതുവാൻ ശരീരത്തിന് യോഗ്യമായ അവസ്ഥകളെ നൽകി അത്ഭുതം കാണുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പിതാവ് സുഖമില്ലാതിരിക്കുന്നല്ലോ, കർത്താവിന്റെ കരം തന്റെ മകന്മേൽ വെച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. നെയ്യാർ ഡാമിൽ നിന്ന് സൈമൺ വിളിച്ചിരിക്കുന്നു. കയ്യിൽ പുണ്ണ്, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ദാരിദ്ര്യം കടമാനം. വചനമയച്ച് സൗഖ്യമാക്കുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കയ്യിലെ അസുഖം പൂർണ്ണമായിട്ട് മാറട്ടെ, ആ ദാരിദ്ര്യങ്ങൾ മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, ദൈവിക സമാധാനം അനുഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ട് മറുപടി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വിജയൻ നെടുമങ്ങാട്ട് വിളിച്ചിരിക്കുന്നു. 1,50,000 രൂപ ബാങ്കിൽ കടമുണ്ട്, കാഴ്ചക്കുറവ്, ജോലിയിൽ പ്രയാസം നേരിടുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകളെ പൂർണ്ണമായി വീട്ടി കുടുംബത്തിന് സൗകര്യവും സമൃദ്ധിയും ജീവനും വെളിപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ കാഴ്ചശക്തി വീണ്ടും വരട്ടെ. പൂർണ്ണമായി ദൈവത്തെ കാണുവാൻ, ദൈവമുഖം അന്വേഷിപ്പാൻ തന്റെ മകനെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമൃദ്ധി അവിടെ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. സഹോദരൻ വിമലിന് ഒരു വിസ ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു പറഞ്ഞിരുന്നു. അജിത ബാലരാമൂർത്തു നമ്മോട് അറിയിച്ചിരിക്കുന്നത് വിസ ലഭിച്ചു, ഉടൻ തന്നെ ജോലി സ്ഥലത്തേക്ക് രാജ്യത്തേക്ക് കടന്നു പോകണം. അതിനുള്ള പണം ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് അടുത്തൊരു പ്രാർത്ഥന വിഷയം ആ വ്യക്തി തന്നെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് ദൈവം തുറക്കുന്ന വഴി ദൈവത്തിനറിയാം എവിടെ എത്തിക്കണമെന്ന്. വിശേഷം ഓർക്കുമല്ലോ ഓഗസ്റ്റ് മാസത്തെക്കുറിച്ച് കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് വ്യക്തമായി പറഞ്ഞു, ഇത് തുറന്ന വാതിലിൻ്റെ ഒരവസരമായിരിക്കും, അനുഭവമായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ. ഇവിടെ ലഭിക്കുന്ന 100 പ്രാർത്ഥനയുടെ മറുപടികൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊന്നേ പറയുവാനുള്ളൂ, ആലോചനയിൽ വലിയവൻ, പ്രവർത്തിയിൽ ശക്തിമാനുമായ കർത്താവ്, തകരുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്നു. കർത്താവിനെ നമുക്കൊന്നിച്ച് മഹത്വമർപ്പിക്കുവാൻ ഇടയാകട്ടെ. ജോലിയില്ലാതിരുന്നപ്പോഴാണ് പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചത്. ഗവൺമെന്റ് ജോലി ലഭിക്കുവാനിടയായി എന്ന് അടുത്തൊരു വ്യക്തി തമ്മെ അറിയിച്ചിട്ടുണ്ട്. സിസ്റ്ററിന്റെ കണ്ണിന് പിറകിൽ ട്യൂമർ, MRI സ്കാൻ ചെയ്തു, അത്ഭുതം സംഭവിക്കണം. ഏലിയാമ അലർജിയാൽ ഭാരപ്പെടുന്നു, ശ്വാസ തടസ്സം. ട്രിവാൻഡ്രത്തു നിന്നാണ് ഈ വിവരം വന്നിരിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. 23 വയസ്സുള്ള ഒരു വ്യക്തി മാലു,
ട്രിവാൻഡ്രത്ത് നമ്മെ അറിയിച്ചിരിക്കുന്നത് ബ്ലഡ് കൗണ്ട് കുറയുന്നു. ഇന്നലെ 4 ബോട്ടിൽ ബ്ലഡ് കയറ്റി, ഇനിയും കൗണ്ട് കുറയരുത്, പ്രാർത്ഥിക്കണം. വളരെ സീരിയസ് ആയ സ്റ്റേജിലായിരിക്കുന്നു. പ്രത്യേകാൽ പ്രാർത്ഥിക്കുവാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന ഒരു വിഷയമാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ധാരാളം ആശുപത്രികളിൽ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ 100 രോഗികൾ പങ്കെടുക്കുന്നുണ്ട്. ആ രോഗികളായ പ്രിയപ്പെട്ടവരോട് ഇന്ന് ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, ഭവനത്തിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും യേശുവിൻ്റെ മുറിവേറ്റ കരങ്ങളാൽ നമുക്ക് സൗഖ്യം വന്നു വരിക്കുന്നു. ഈ ആരാധനയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ യേശുവിൽ ഉള്ളതുകൊണ്ട് ഭയം മാറി, യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. യേശുവിൽ താങ്കൾക്ക് സൗഖ്യമുണ്ട്. ഇന്ന് താങ്കൾ സൗഖ്യമാകുന്ന ദിവസവുമാണ്. രണ്ട് കരങ്ങളും കഴിയുമെങ്കിൽ ആ രോഗമുള്ള ഭാഗത്തേക്ക് വച്ച് യേശുവെ അവിടെ നിന്നെ തൊട്ട് സുഖപ്പെടുത്തണം. തീർച്ചയായിട്ടും യേശു താങ്കളെ സൗഖ്യമാക്കും. യേശുവിൻ്റെ നാമത്തിൽ രോഗികളായ പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര ഗൗരവമേറിയ സിറ്റുവേഷനിൽ, സങ്കീർണമായ സിറ്റുവേഷൻ, ലോകത്തിൻ്റെ ഏതു രാജ്യത്ത് അവർ മാനസികമായിട്ടാകട്ടെ ശാരീരികമാകട്ടെ പ്രയാസത്തിലൂടെ പോകുന്നവരെ നിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ക്യാൻസർ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശരീരങ്ങളിൽ നിന്ന് ട്യൂമറുകൾ മാറിപ്പോകട്ടെ. ആവശ്യമില്ലാത്ത കോശങ്ങളുടെ വളർച്ചകൾ യേശുവിൻ നാമത്തിൽ ഈ പകൽ ഞങ്ങൾ നിർത്തൽ ചെയ്യുന്നു. I declare stop over the bodies in Jesus mighty name from unwanted growth. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. കിഡ്നി സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, യൗവനക്കാർക്കായി പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കൾക്കായി സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ സൗഖ്യം ഉള്ളവരായി തീരട്ടെ. ഷുഗറിൻ്റെ അതിപ്രസരത്താൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ 100% നോർമൽസിയിലേക്ക് അവർ വരട്ടെ. തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ യേശുവിൻ നാമത്തിൽ ഓരോ ശരീരത്തിലും നോർമലായി തീരട്ടെ. അസ്ഥികളിൽ വികൃതമായി പോയത്, തളർവാദത്തിന്റെ കെഴുതികൾ വന്നിരിക്കുന്ന ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വീഴ്ച കൊണ്ടോ അപകടങ്ങൾ കൊണ്ടോ ശരീരത്തിൻ്റെ ഭാഗങ്ങളോ ശരീരം മുഴുവനായോ തളർന്നുപോയ ജീവിതങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമായി തുള്ളിയും ചാടിയും നടന്നും കൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, ഞാൻ എന്റെ മോന്റെ ഒരു സാക്ഷ്യം പറയാനായിട്ട് വിളിച്ചതായിരുന്നു. ഇന്നലെ രാത്രി എന്റെ മോന് പനിയൊക്കെ ഛർദ്ദില് ഒരുപാട് കൂടി, ഞാൻ അവിടെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരുന്നു. പേരൂർ കൂടെ കൊണ്ടുപോയപ്പം അവനൊട്ടും ബോധം പോലും ഇല്ലാതെ ചെറിയ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഞാൻ അപ്പോഴും സാറിൻ്റെ അടുത്ത് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മെസ്സേജിൽ കൊണ്ടുപോയായിരുന്നു. അപ്പൊ ഞാൻ 3-4 പ്രാവശ്യം വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. അതിനുശേഷം 2 മണിയായിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട് തന്നായിരുന്നു. കൗണ്ട് കുറവാണോ നോക്കാനായിട്ട് ഞാൻ അപ്പോഴും വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. റിസൾട്ട് കിട്ടിയപ്പോ അവന് ഒരു കുഴപ്പവും ഇല്ല. ഇന്ന് രാവിലെ നല്ല നോർമലായി നല്ല ഇതായിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പൊ കുഞ്ഞ് നല്ലതായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സാക്ഷ്യം പറയാനായിട്ട് വിളിച്ചതായിരുന്നു. ഓക്കെ, എവിടെ നിന്നാ വിളിക്കുന്നത്? ഞാൻ കുടപ്പനകുന്ന് തിരുവനന്തപുരത്ത് സിസ്റ്റർ സിബി കർത്താവ് കൊടുത്ത് നോക്കി. എത്ര പ്രാവശ്യം പ്രാർത്ഥന കേരളത്തിൽ രാത്രി വിളിച്ചു നോക്കണം, എപ്പോ വേണമെങ്കിലും വിളിക്കാം. ഹല്ലേലൂയ, 24/7 24/7 മണിക്കൂറും താങ്കൾ ഒരു വിഷമ സന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ താങ്കളുടെ കൂടെ പ്രാർത്ഥനയിൽ നിൽക്കുവാൻ ഈ കുടുംബം സന്നദ്ധമാണ്. കോട്ടയം ക്രൈസ്റ്റ് ചാപ്പൽ കുടുംബത്തിലെ ദൈവകൃപയാൽ നിറയപ്പെട്ട, ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു കൂട്ടം ദൈവത്തിൻ്റെ മക്കൾ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഉണ്ട്. മാത്രമല്ല, ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ പ്രാർത്ഥനാ കേരളത്തിൽ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ശ്രേഷ്ഠരായ കർത്തൃദാസന്മാരുടെ സഭ വിഭാഗ വ്യത്യാസം ഇല്ലാതെ 100 ദൈവമക്കൾ ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ അവരവിടെ അവരായിരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയോജനം യേശു ജീവിതങ്ങൾ കൊടുക്കുന്ന മറുപടി കാണാൻ കഴിഞ്ഞു. എന്നെ ശ്രദ്ധിക്കൂ, ഒരു അധ്യാപകത്തെ നേരിട്ടപ്പോൾ
ആശുപത്രി കൊണ്ടുപോകുമ്പോൾ പല പ്രാവശ്യം വിളിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ച് പറഞ്ഞ് ഓരോ സ്റ്റേജിലും ദൈവത്തിൻ്റെ ജനം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് കൊടുത്ത വിടുതൽ കേട്ടില്ലേ? ഇന്ന് പകൽ നമ്മെ മറന്നു കളയുന്നവനാണോ യേശു? ഈ യേശു എത്ര നല്ലവനാ. രണ്ട് കരങ്ങളും ഉയർത്തി ഒന്നു ചേർന്ന് രണ്ട് കരങ്ങളും ഉയർത്തി ഹീസ് ഗ്രേറ്റ്. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു ഈ പകൽ ഓരോ കുടുംബത്തിലും, ഓരോ കുടുംബത്തിലും, ഓരോ കുടുംബത്തിലും, ഓരോ കുടുംബത്തിലും അവരുടെ വിഷമതകൾ തുറന്നു പറഞ്ഞാലും ഇല്ലെങ്കിലും കേരളത്തിലെ ഓരോ വ്യക്തിയിലും, ഇന്ത്യയിലെ ഓരോ വ്യക്തിയിലും, ലോകരാജ്യങ്ങളിലെ ഓരോ വ്യക്തിയിലും എന്റെ കർത്താവേ അവരുടെ ഉടച്ചിലിൽ അവിടുന്ന് ഇറങ്ങി നിൽക്ക്. അവരുടെ കണ്ണുനീര് മാറട്ടെ. യേശു അവരുടെ ജീവിതത്തെ ഉറപ്പിക്കുന്നത്, യേശു അവരുടെ ജീവിതത്തെ പണിതുയർത്തുന്നത്, യേശുവിൻ്റെ നാമത്തിൽ അത് വെളിപ്പെടട്ടെ. ലോകരാജ്യങ്ങളിൽ ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു. Let there be divine order of God over the nations of the world. Lord, കർത്താവേ, ലോകരാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ ക്രമം ഉണ്ടാകട്ടെ. മഹത്വം മുഴുവൻ അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ പിതാവേ. അമ്മേൻ. കുഞ്ഞമ്മ ദേവലോകത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു, മകൻ രാജേഷിന് നല്ലൊരു ജോലി ലഭിക്കണം, ഗ്രീൻ കാർഡ് ലഭിക്കണം. കർത്താവ് പ്രിയ രാജേഷിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി കൊടുത്ത നീ അവനെ മാനിച്ചാട്ടെ കർത്താവ്. ആ ഗ്രീൻ കാർഡ് കർത്താവ് എത്രയും വേഗം അവൻ്റെ കരങ്ങളിൽ ലഭിക്കട്ടെ. അതിനുള്ള പേപ്പർ വർക്ക് കർത്താവ് എത്രയും വേഗം നടക്കട്ടെ. അവനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കുഞ്ഞു റോസ് വിളിച്ചിരിക്കുന്നു, മകൾക്ക് തൈറോയിഡ്, ശരീരം ക്ഷീണിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഈ പ്രിയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ പരിപൂർണമായ സൗഖ്യം ഈ പൈതലമേൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൈറോയിഡിന് പൂർണ്ണമായി വിടുതൽ നൽകി കൊടുത്താട്ടെ, ആരോഗ്യം ബലവും നൽകിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. അമ്മേൻ. സാറാമ കൊല്ലത്തുനിന്ന് വിളിച്ചിരിക്കുന്നു, മകളുടെ വിരലുകൾക്ക് പെരുപ്പ് കടം കൊടുത്ത പണം തിരികെ ലഭിക്കണം. കൊച്ചുമകൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. കർത്താവ് പ്രിയ മകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിരലുകളുടെ പെരുപ്പ് യേശുവിന്റെ നാമത്തിൽ മാറട്ടെ, ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് അയച്ചാട്ടെ. പ്രത്യേക കർത്താവ് ആ പഹത്തിൽ പഠിക്കുന്ന മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ബുദ്ധിയെ നീ പ്രകാശിപ്പിച്ചാട്ടെ, നല്ലൊരു ഭാവി കൊടുത്ത് നീ അവർക്ക് അനുഗ്രഹിച്ചാട്ടെ കർത്താവ്. ആ കിട്ടുവാനുള്ള പണം എത്ര വേഗം തന്നെ അവരുടെ കരങ്ങളിൽ ലഭിക്കട്ടെ കർത്താവ്. അങ്ങനെ ശിതകൃപയ്ക്കായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കോട്ടയത്ത് നിന്ന് അനു വിളിച്ചിരിക്കുന്നത്, ഹസ്ബൻഡ് അനൂപിന് അമേരിക്കയിലേക്ക് വിസ ലഭിക്കണം, അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറണം. കർത്താവെ, ഞങ്ങൾ ഈ പ്രിയ കുടുംബത്തിനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. വിശ്വ അനൂപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ വിസയുടെ എല്ലാ കാര്യങ്ങളും അത് ശരിയാകട്ടെ. അതിനുള്ളിലുള്ള എല്ലാ തടസ്സവും അത് മാറേണ്ടതിനായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ചെയ്തിരിക്കുന്ന അത്ഭുതത്തിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമ്മൻ. സഹോദരി ചെങ്ങന്നൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു, കുടുംബമായി ദൈവത്തെ ആരാധിക്കാൻ സാധിക്കണം, ശരീര സൗഖ്യമാണ് മകളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ കുടുംബത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർ കുടുംബമായ യേശുവിലേക്ക് കടന്നു വരട്ടെ പ്രിയമാതാവിൻ. ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ ശരീരത്തിലെ എല്ലാ ക്ഷീണങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ, ദൈവിക ബലത്താൽ നിറച്ചാട്ടെ മകളുടെ കുടുംബത്തെ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പത്തനംതിട്ട നിന്ന് ചെറിയ വിളിച്ചിരിക്കുന്നു, വിവാഹം നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. തക്ക സമയത്ത് തക്ക തോണിയെ കൂട്ടി ഒരുക്കുന്ന അങ്ങയുടെ കർത്താവെ കാര്യം കർത്താവെ ഇവിടെ മകൾക്ക് വേണ്ടി വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക അത്ഭുതമായ ജീവിതത്തിൽ മേൽ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പിടികിട്ടാതെ രൂപ എന്ന ടൈറ്റിലാണ് ഇന്നത്തെ മനോരമയുടെ ഫ്രണ്ട് പേജ് നിൽക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കണം. രൂപയുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ സാധനങ്ങൾക്കും വില വർധനവിനുള്ള ഒരു 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 സ്ഥിതിവിശേഷമാണ്. നമുക്ക് ഗവൺമെൻറ്റിൽ സ്റ്റേബിളായ തീരുമാനങ്ങൾ ഉണ്ടാകണം, പോളിസീസ് ഉണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കണം. എല്ലാ കൺഫ്യൂഷനും മാറണം. ബൈബിൾ അത് നമ്മോട്, ദൈവസഭയോട് വ്യക്തമായി പറയുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഒന്നിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക നില ഉയരട്ടെ, കറൻസിയുടെ ഹെൽത്ത് സ്ട്രോങ് ആകട്ടെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിൽ സ്റ്റേൺ ആയിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ, എല്ലാ കൺഫ്യൂഷനും മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, സിറിയ ആക്രമണം ആസന്നമെന്ന് യു എൻ അറിയിക്കുന്നുണ്ടല്ലോ. നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. ആരാക്രമിച്ചാലും ചാകുന്നതും ഉപദ്രവിക്കപ്പെടുന്നതും മനുഷ്യരാണ്.
ഏത് ഭാഗത്തുള്ള മനുഷ്യരാണെങ്കിലും ഏത് രാജ്യത്തുള്ള മനുഷ്യരാണെങ്കിലും ഓരോ വ്യക്തിയും സൃഷ്ടിതാവിന് വിലപ്പെട്ടവരാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ബ്ലഡ് ഷെഡ് മാറട്ടെ, രക്ത ഒഴുക്ക് മാറട്ടെ. അടുത്ത പേജിലേക്ക് വരുമ്പോൾ, താഴേക്ക് വരുമ്പോൾ, കുരുന്നുകളോടോ ഈ ക്രൂരത എന്ന് ചോദിച്ചുകൊണ്ട് വസ്തു തർക്കം രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ കരിങ്കൽ ചീളുകൾക്ക് മുകളിലൂടെ വലിച്ചിഴച്ചു. എരുമേലി സഹോദരന്മാർ തമ്മിലുള്ള വസ്തു തർക്കത്തിനിടെ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ ബന്ധുവായ സ്ത്രീ പാറ മടയിലെ കരിങ്കൽ ചീളുകൾക്ക് മുകളിലൂടെ വലിച്ചിഴച്ചതായി പരാതി. മൈ ഗാഡ്. പഠിക്കാത്തതിന് 4 വയസ്സുകാരിക്ക് ക്രൂര മർദ്ദനം. കുഞ്ഞുങ്ങളോട് സ്ത്രീകളോട് നേരെയുള്ളതായ ഉപദ്രവങ്ങൾ മാറേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ ഒരു രാജ്യത്ത് ഇതുപോലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ സമാധാനം എല്ലായിടത്തും ഉണ്ടാകേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകരാജ്യങ്ങളിൽ ഓരോ വ്യക്തിയിൽ പരിശുദ്ധാത്മാവേ അവിടുത്തെ സമാധാനം പകരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. റോമർ 11 എഴുതിയിരിക്കുന്നത് പോലെ കർത്താവേ, നിന്റെ സമാധാനം അനുസരണം കെട്ടവരുടെ മേലും ഇറങ്ങട്ടെ. യേശുവിൻ്റെ തേജസ് അവരുടെ മേൽ ഇറങ്ങട്ടെ. യേശുവിൻ്റെ സമാധാനം അവരുടെ മേൽ ഉണ്ടാകട്ടെ. നിന്റെ നന്മ കൊണ്ട് നിറയ്ക്കണമേ ഈ ക്രൂരമായ പീഡയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ. അവിടുന്ന് ബലപ്പെടുത്തണം, സൗഖ്യമാക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ. സുഗന്ധി 4 എന്ന് വിളിച്ചിരിക്കുന്നു. ശരീരവേദന, തളർച്ച, അലർജി ഒരാഴ്ചയായിട്ട് സുഖമില്ല. സൗഖ്യമാക്കുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ശരീരവേദനകൾ മാറട്ടെ, തളർച്ചകൾ മാറട്ടെ, അലർജികൾ മാറട്ടെ. കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യം കൊടുക്കുന്നതിനായി സ്തോത്രം. കുവൈറ്റിലുള്ള മകൾക്ക് ജോലിക്ക് പ്രയാസമൊന്നും ഉണ്ടാകരുത്. ചെവിയിൽ ഇൻഫെക്ഷൻ, സാമ്പത്തിക ബാധ്യത മാറണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ മകളുടെ ജോലിയുടെ തടസ്സങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ തന്നെ അതിനുള്ള പൂർണ്ണ പരിഹാരം ഉണ്ടാകട്ടെ. നന്മ കൊണ്ട് അവളെ അലങ്കരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബാധ്യതകളെ പൂർണ്ണമായി വീട്ടി സ്വസ്ഥത അനുഭവിക്കാനിടയാക്കണം. ആ ചെവിയുടെ ഇൻഫെക്ഷൻ ഇപ്പോൾ തന്നെ പൂർണ്ണമായി മാറിപ്പോകട്ടെ. പൂർണ്ണ ആശ്വാസം, വിടുതൽ ഞങ്ങൾ കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, മോളി മലയിൽ കിഴിഞ്ഞ് വിളിച്ചിരിക്കുന്നു. മകൾ മിഥുനയ്ക്ക് വയറുവേദന നടക്കാൻ സാധിക്കുന്നില്ല. വചനമയച്ച് സൗഖ്യമാക്കുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ മോൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിനായി സ്തോത്രിക്കുന്നു. പൂർണ്ണ സൗഖ്യം അനുഭവിക്കട്ടെ, പൂർണ്ണ സമാധാനം അനുഭവിക്കട്ടെ. ആ രോഗം മാത്രമായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മേരി എറണാകുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ശാരീരിക സൗഖ്യം വേണം. വലതുകണ്ണിന് മങ്ങലുണ്ട്, വളരെ പ്രയാസങ്ങൾ നേരിടുന്നു. മകന്റെ കുടുംബജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെടണം. തലമുറ ലഭിക്കണം. ഇളയ മകന് വിവാഹം നടക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മകളുടെ മേൽ ദൈവ ശക്തി വെളിപ്പെടട്ടെ. സകല അസ്വസ്ഥതകളും ശരീരാത്മദേഹി വിട്ട് പുറത്തു പോകട്ടെ. പൂർണ്ണ ബലത്തെ ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായിരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തക്കതായ തുണയെ നൽകിക്കൊടുത്ത് കുടുംബത്തെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, ജോലിയോട് ബന്ധപ്പെട്ട ഇന്നൊരു കേസിന്റെ വിധിയുണ്ട്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മകനെതിരായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറട്ടെ. ഇന്ന് ആ വിധി വരുമ്പോൾ മോന് അനുകൂലമായിട്ടൊരു വിധി ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മോളി വിളിച്ചിരിക്കുന്നു, ഭർത്താവിന് മുട്ടുവേദന. യേശുവിന്റെ നാമത്തിൽ മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന്മേൽ ദൈവിക സ്വസ്ഥത വെളിപ്പെടട്ടെ. ആരോഗ്യത്തെ ഞങ്ങൾ കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ധാരാളം പ്രാർത്ഥന വിഷയങ്ങൾ പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിൽ ഞങ്ങൾക്കുള്ള സന്തോഷം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുന്ന ജീവിതങ്ങൾക്ക്, വിഷയങ്ങൾക്ക് യേശു മറുപടി നൽകുന്നു. പ്രിയമുള്ളവരെ, വിഷമിച്ച് ഭാരപ്പെടേണ്ട, യേശുവിൽ നമുക്ക് മറുപടിയുണ്ട്. യേശുവിൽ നമുക്ക് സമൃദ്ധമായ ജീവനുണ്ട്. യേശുവിൽ നമുക്ക് സകലതുമുണ്ട്. ഇന്ന് 10 മണി മുതൽ 12 മണി വരെ നമ്മൾ ഒന്നിച്ച് ഉപവസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കും. അതിനു മുമ്പ് ഒരു ടെലഫോൺ വന്നിട്ടുണ്ട്. ഹലോ, 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 ആ ഹലോ, ഹലോ, പറഞ്ഞാട്ടെ. എന്തോ, ഹലോ,
എന്റെ പേര് മോനി എന്നാണ്. ഞാൻ സ്റ്റേറ്റ് സീന്ന് വിളിക്കുവാണ്. എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഒന്നര വർഷം കൊണ്ട് അലർജി രോഗമുണ്ട്. ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 6 മാസം കൊണ്ട് എല്ലായിടത്തും ആപ്ലിക്കേഷൻ കൊടുക്കാം. നാളെയും ഞാൻ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ പോവാ. ദൈവത്തോട് എനിക്ക് വേണ്ടിയിട്ട് എന്റെ കുടുംബത്തിനും പ്രാർത്ഥിക്കണം. ഓക്കെ. മോനി ഏത് സ്ഥലത്തുനിന്ന് വിളിക്കുന്നേ? ഏത് സ്റ്റേറ്റിൽ നിന്ന് വിളിക്കുന്നേ? ഹലോ. ഓക്കെ, ആ ടെലഫോൺ കട്ടായി. അമേരിക്കയിൽ നിന്ന് മോനി എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോൾ ടെലഫോണിൽ നമ്മുടെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചിരിക്കുന്നത്. 1.5 വർഷമായി അലർജിയാൽ ഭാരപ്പെടുന്നു. 6 മാസമായി ജോലിക്ക് വേണ്ടി അപേക്ഷ കൊടുത്ത് മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങും ജോലി ലഭിക്കുന്നില്ല. തീർച്ചയായിട്ടും ജോലി ലഭിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നലെ ഒരു MTech കഴിഞ്ഞ ഒരു യുവാവിന് പല നാളുകളായി 1 വർഷത്തോളമായി ജോലിക്ക് ശ്രമിക്കുന്നു, അപേക്ഷ കൊടുക്കുന്നു, ഇന്റർവ്യൂവിലെല്ലാം പാസ്സാകുന്നു, വിളിക്കാമെന്ന് പറയുന്നു, അവർ വിളിക്കത്തില്ല. തൻ്റെ ഇളയ ബ്രദറ്, അവൻ ബിടെക്കിന് അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കട്ടെ, മാൻഡ്രത്ത് ആ മകൻ വിളിച്ചിട്ട് അവൻ വളരെ വിഷമത്തോടുകൂടി ആ യുവാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അറിയിച്ചിട്ടുണ്ട്. ധാരാളം യുവതി യുവാക്കന്മാർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടും ജോലി ലഭിക്കുന്നില്ല. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. താങ്കളോ താങ്കളുടെ പ്രിയപ്പെട്ടവരോ ആ നിലയിലായിരിക്കുന്നെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ അടയാളമായി വലതുകരം ദൈവത്തിന് സല്ല ഉയർത്തിയാട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ മോനിക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ലോകരാജ്യങ്ങൾ ജോലിയില്ലാതെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിശ്വസിച്ച് അറിയിച്ചിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വഴികൾ യേശുവെ അവിടുന്ന് അവർക്കായി തുറന്നു കൊടുക്ക്. നന്മ കൊണ്ട് അവിടുന്ന് നിറയ്ക്കും. യേശുവിൻ നാമത്തിൽ ജീവിതങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വ്യക്തമായി ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, രാവിലെ മുതൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ഇന്ന് പ്രാർത്ഥനാ കേരളത്തിലുണ്ട്. 10 മണിയാകുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഇതേ സ്ക്രീനിൽ കടന്നു വരും. ഹാർവസ്റ്റ് ടെലിവിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഇപ്പോൾ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിച്ചേരുന്നുണ്ട്. താങ്കളുടെ സ്ക്രീനിൽ ഇപ്പോൾ തന്നെ കുറച്ച് കൂടുതൽ വിവരങ്ങൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും താങ്കൾക്ക് കേബിൾ കണക്ഷൻ തരുന്നവരോട് പറയണം, ഹാർവസ്റ്റ് ടെലിവിഷൻ താങ്കൾക്ക് ട്യൂൺ ചെയ്ത് തരുവാൻ. തീർച്ചയായിട്ടും അവരതിന് സന്നദ്ധത കാട്ടും. പ്രാർത്ഥനയായതുകൊണ്ട് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ കേബിൾ ഓപ്പറേറ്റേഴ്സ് ഈ പ്രാർത്ഥന തുറന്നു കൊടുക്കുന്നതിൽ ഞങ്ങൾ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും അവരോട് ആവശ്യപ്പെടണം, അവരത് ചെയ്തു തരുവാൻ സന്നദ്ധതയുള്ളവരാണ്. ബൈബിൾ പറയുന്നു, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഒരു ടെലഫോൺ എടുത്ത് ആ കേബിൾ ഓപ്പറേറ്റേഴ്സിനെ തീർച്ചയായിട്ടും ഇന്ന് തന്നെ വിളിക്കണം. അയൽപക്കത്തുള്ള പ്രിയപ്പെട്ടവരെ കൂടെ വിളിച്ച് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഇന്നലെ രാത്രിയിൽ ഒരു മാതാവ് തിരുവല്ലയിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ പ്രാർത്ഥനയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നാട്ടിലെല്ലാ വീടുകളിലും ചെന്ന് പറഞ്ഞു. അപ്പം ഇന്നലെ രാവിലെ ഞാൻ പ്രാർത്ഥന നിർത്തുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം വായിക്കണമെന്ന് പറഞ്ഞിരുന്നു. 2 അയൽവക്കക്കാർ തമ്മിൽ കൂടിയപ്പോൾ അവർക്ക് മറ്റു പല കാര്യങ്ങൾ നേരത്തെ സംസാരിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ അയൽവക്കക്കാർ കൂടി സംസാരിക്കുന്നത്, ഞാൻ യോഹന്നാൻ 3 വായിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ച്. നമ്മുടെ സംസ്കാരം തന്നെ മാറട്ടെ. ദൈവത്തിൻ്റെ വചനം, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ സംസ്കാരം ഒക്കെ കർത്താവ് മാറ്റിയെടുക്കും. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയാൽ സകലതും സാധ്യം. 2 കരങ്ങളും ഉയർത്തി ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്നു. ഓരോ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ കരം അത്ഭുതകരമായി ഈ വിഷയങ്ങളുടെ മേൽ, ഈ ജീവിതങ്ങളുടെ മേൽ വായിക്കും. അവർ സൗഖ്യമാകേണ്ടവർ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ സ്വാതന്ത്ര്യത്താൽ അവർ നിറയപ്പെടട്ടെ. പ്രത്യേകിച്ച് വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാതിരിക്കുന്ന യൗവനക്കാർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വിവാഹബന്ധങ്ങൾ ഓരോ യുവാവിനും യുവതിക്കും കുടുംബത്തിൽ സമാധാനമില്ല. കർത്താവേ, പ്രിയ മകളെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സമാധാനത്താൽ നിറച്ചാട്ട, യേശുവിന്റെ സ്വാതന്ത്ര്യത്താൽ നിറച്ചാട്ട, ആ കുടുംബത്തിലേക്ക് യേശുവിന്റെ സമാധാനം കടന്നു വരട്ടെ. പ്രാർത്ഥന എടുക്കുമ്പോൾ ആ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ജോലിക്ക് ചില ബുദ്ധിമുട്ടുകൾ സംഭവിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കോട്ടയത്ത് നിന്ന് ഒരു വ്യക്തി അറിയിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ പ്രിയ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ജോലി മേഖലയിൽ കർത്താവേ നിന്റെ കൃപ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അങ്ങ് മാറ്റിയാട്ടെ. ദൈവകൃപയെ ആ ജോലിയിൽ അനുഭവിക്കാൻ അങ്ങ് സഹായിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ജോലി മാനാറിൽ നിന്ന് വിളിച്ചിരിക്കുന്നു, മകളുടെ വിവാഹം നടക്കണം, വീടും സ്ഥലവും വിൽക്കണം. കർത്താവേ, മകളെ അങ്ങടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുയോജ്യമായ ഒരു വിവാഹം നീ അവൾക്ക് കൊടുത്താട്ടെ. അവിടെ ഭാവി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ വീടും സ്ഥലവും കർത്താവേ വിട്ടുപോട്ടെ. ആ കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം തൃശ്ശൂരിൽ നിന്ന് പ്രീതി വിളിച്ചിരിക്കുന്നു. സ്വത്ത് വീതം വെക്കുന്നതിനുള്ള പ്രയാസങ്ങൾ മാറണം. ഭർത്താവിന്റെ മദ്യപാനം മാറണം. മക്കൾ നന്നായി പഠിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവേ സ്വത്ത് കർത്താവ് സമാധാനത്തോട് വീതം വെക്കുവാൻ ഉള്ള ദൈവകൃപ കർത്താവോട് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മദ്യപാനത്തിന് പൂർണ്ണപ്പെടുതലും പ്രാർത്ഥിക്കുന്നത് മക്കൾക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കപ്പെട്ട പഠനം അനുഗ്രഹിക്കേണ്ട ഭാവി അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. സുധർമ്മ തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു, ഭർത്താവിന്റെ മദ്യപാനം മാറണം, കുടുംബത്തിൽ സമാധാനം വന്നു. ഭർത്താവെ പ്രിയ മകനെ അങ്ങോട്ട് കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭർത്താവെ ആ മദ്യപാനത്തിന്റെ ആസക്തി യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഭർത്താവെ ഒരു പൂർണ്ണ വിടുതൽ നീ അവന് കൊടുത്താട്ടെ. ഭർത്താവെ ആ കുടുംബത്തിൽ യേശുവിന്റെ സമാധാനത്താൽ നിറച്ചാട്ടെ. ഞങ്ങൾ ആ കുടുംബത്തെ യേശുവിനാൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഭർത്താവ് ഹാർട്ട് പ്രോബ്ലത്താൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. കർത്താവ് ഞങ്ങളെ പ്രിയ സഹോദരൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിപൂർണമായ സൗഖ്യം ഈ നിമിഷം തന്നെ അദ്ദേഹത്തിന് മേൽ വ്യാപരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥി നീ കൊടുക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. മകളുടെ വിവാഹം നടക്കാതിരുന്ന സ്ഥാനത്ത് പ്രാർത്ഥന കേരളത്തിലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരാലോചന വന്നിട്ടുണ്ട്, ദൈവഹിതമെങ്കിൽ അത് നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തങ്കം നമ്മുടെ നെയ്യാർ ഡാമിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹസ്ബൻഡിന് ഖത്തറിലെ ജോലി നഷ്ടപ്പെട്ടു, ഒന്നര വർഷമായി ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ബീന തുമ്പമണ്ണു നിന്ന് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. അഞ്ചന ട്രിവാൻഡ ഫ്രണ്ടിൻ്റെ കുഞ്ഞ് സച്ചു 6 വയസ്സ് വീണതുമൂലം ബ്ലഡ് കട്ട പിടിച്ചിരിക്കുന്നു. ഫ്രണ്ടിൻ്റെ അമ്മ സുജാത തൊണ്ടയ്ക്ക് അസ്വസ്ഥത, ഫ്രണ്ടിന് കടം തിരികെ കൊടുക്കണം, ദൈവം പ്രവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം. മകൻ ന്യൂയോർക്കിൽ ജോലിയില്ലാതെ വിഷമിക്കുന്നു. ഒരു മാതാവ് തിരുവല്ലയിൽ പേര് പറയരുതെന്ന് എഴുതിയിട്ടുള്ളത് കൊണ്ട് തിരുവല്ലയിൽ നമ്മോട് അറിയിക്കുന്നു. മകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. നെയ്ബേഴ്സിനോടെല്ലാം പ്രാർത്ഥന കേരളത്തെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങളുടെ ഏരിയയിലെ എല്ലാവരും രാവിലെ പ്രാർത്ഥന കേരളത്തിൽ പങ്കെടുക്കുന്നു. ദീപ നെയ്യാറ്റിങ്കര എന്ന് വിളിച്ചിരുന്നു, ഹസ്ബൻഡിന് PSC കേസ് നടക്കുന്നു. ഇന്നാണ് ജഡ്ജ്മെൻറ്റ്, അനുകൂലമായി വിധി ഉണ്ടാകേണ്ടതിനോട് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഓരോ വിഷയങ്ങൾക്കും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അനേകം വിഷയങ്ങളുണ്ട്. 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ നമ്മോടൊപ്പം ശുശ്രൂഷയിൽ ഉണ്ടാകും. ദൈവം നമ്മെ സഹായിക്കട്ടെ. 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ഓരോ വിഷയങ്ങളെയും ജീവിതങ്ങളെയും നിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യവും വ്യക്തമായ വിടുതലുകളും അതതു വിഷയങ്ങളുടെ മേൽ അതതു ജീവിതങ്ങൾക്ക് ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ ദൈവം അവരുടെ കാര്യം സാധിപ്പിച്ചു കൊടുക്കുന്നത് അവർ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തട്ടെ, അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. ഇന്ന് നമ്മുടെ ജോലികൾ, പ്രവർത്തനങ്ങൾ, സ്കൂള്, കോളേജ്, യാത്രകളെല്ലാം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രേയിങ് കേരള കുടുംബാംഗങ്ങളെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സ്വസ്ഥതയും ഐശ്വര്യവും സമാധാനവും യേശുവിൻ നാമത്തിൽ അവർ അനുഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. 10 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 2 കരങ്ങളും ഉയർത്തി ചേർന്ന് ഉയർത്തിയൻ യേശു തൻ കാര ഉയർത്തിയ പർവ്വതങ്ങൾ കുമീതേ ഉയർത്തിയ കൊടുങ്കാറ്റുകൾ മീതേ എൻ യേശുവേ നീ എത്ര നല്ലവൻ എൻ യേശുവേ നീ എത്ര നല്ലവൻ എൻ യേശുവേ നീ എത്ര നല്ലവൻ എൻ യേശുവേ